ഹൈ ഫ്രണ്ട്സ്, ബിസ്മി കിച്ചലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും കൊണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം നമ്മൾ മൂന്ന് മുട്ടയും ബ്രെഡുമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു സ്നാക്കിന് രണ്ട് ബ്രെഡ് എന്നുള്ള കണക്കിൽ വേണം നമുക്ക് ബ്രെഡ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഇതേപോലൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വരുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ആ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മൾ ഒഴിച്ച ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് വെളുത്തുള്ളിയും വലിയ മൂന്ന് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി അതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചക്കുത്തൊന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തെടുത്തത്, രണ്ട് ചെറിയ സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നമ്മുടെ സവാള വാടിക്കിട്ടാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനം നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാൻ മതി. ഈ സവാള ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നോക്കാം, സവാള നന്നായിട്ട് ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. വേറെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും നമ്മൾ കുരുമുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മീറ്റ് മസാല മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഈ പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, ആ ഒരു പച്ചക്കുത്ത്, ആ പോകോളൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ആ പൊടികളുടെ ആ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തക്കാളി ഇതിൽ ചേർത്ത് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കുക്കായി കിട്ടുകയും ചെയ്യും തക്കാളി. ഇപ്പോൾ നോക്കാം, നമ്മുടെ തക്കാളി നന്നായിട്ടിവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. അപ്പോൾ നമുക്ക് ഈ തക്കാളിയൊക്കെ ഒരു സൈഡിലോട്ട് നീക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ മൂന്ന് മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ടയൊന്ന് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ടയിലേക്ക് ഉപ്പ് ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ ഉള്ളിയിലേക്ക് അത്യാവശ്യം കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ മുട്ടയിലേക്ക് ഉപ്പ് ചേർക്കാത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരേശം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഒരു മൂന്ന് നാല് സെക്കൻഡ് നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും കുക്കായിട്ടുണ്ട്. ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ തന്നെ ഒരു മൂന്ന് മിനിറ്റ് സമയം മതി ഈ മുട്ടയൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടിയോളം വരുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്, നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അത് മതിയാകും. നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്യാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മല്ലിയില നമ്മുടെ ഈ മുട്ടയിലൊക്കെയുള്ള ചൂടിൽ നന്നായിട്ടൊന്ന് കുക്കായി വന്നോളൂ. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഞാൻ ഒരു 10 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്നാക്കിന് നമുക്ക് 2 പീസ് ബ്രെഡ് വേണം. അപ്പോൾ അതനുസരിച്ച് 5 ഉണ്ടാക്കാനുള്ള ബ്രെഡാണ്, സ്നാക്ക് ഉണ്ടാക്കാനുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഇതേപോലൊരു ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിപ്പമുള്ള സ്നാക്കാണ് വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാ
ഇനി കട്ട് ചെയ്തെടുക്കുന്ന ബ്രെഡിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതാ ഇതേപോലെയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പീസും കട്ട് ചെയ്തിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ബ്രെഡ് മുഴുവനും ഇതുപോലെ കട്ട് ചെയ്ത് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ടയുടെ കൂട്ടും ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഒരല്പം വെള്ളം കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ അടുത്തൊരു ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യാം. അതിനുശേഷം എൻ്റെ ഈ സൈഡ് ദാ ഇതേപോലെ നന്നായിട്ടൊന്ന് വെള്ളം തൊട്ടതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് ഒട്ടിക്കിട്ടും. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സൈഡൊക്കെ വെട്ടിയെടുത്ത ആ ബ്രെഡൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരുപാട് നേരം ഇട്ടൊക്കരുതിട്ടോ. നമ്മുടെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഉതിർന്നു പോകും. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. ദം മുഴുവനൂടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് ഓയിലൊഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്ന് വിധം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള സ്നാക്ക് ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളറായാൽ മാത്രം മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി താത്തി വെക്കുക. പിന്നെ എണ്ണയുടെ ചൂട് നോക്കിയിട്ട് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.